വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, കെ സി എസ് ക്ലാസ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ബേസ്ഡ് പ്രിപ്പറേഷനിൽ ബികോം തേർഡ് സെമസ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അതിൽ ഒരു കമ്പനി സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് എന്തിനു വേണ്ടി, ക്യാൻസലേഷൻ പെർപ്പസിന് വേണ്ടിയിട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പെർച്ചേസ് ചെയ്യുന്ന ആ കേസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസ്, ഏതൊക്കെയാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട എൻട്രീസ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇതാണ് പ്രോബ്ലം. ഓൺ 1st April 2018 എ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ. സോ April 2018 എ ലിമിറ്റഡ് 5,000 ഡിബഞ്ചേഴ്സ് ₹100 വെച്ചിട്ടാണ് ഇഷ്യൂ നടത്തിയത്. ദാറ്റ് മീൻസ് ₹5 lakh അവിടെ റേസ് ചെയ്തു. These debentures are redeemable at 10% premium. So, 5 lakh rupees ne medichathu thirichu kodukkunnathu 10% premium ilana. That means 50,000 koodathil avade kodukkunnathu. Out of these, debentures of the face value of rupees 1 lakh are to be redeemed every year commencing from March 31st, 2020 either by purchase from open market or by drawing of lots. So, 5 lakh rupees നമ്മൾ 10% പ്രീമിയത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചു. സോ കൊടുക്കുന്ന രീതി എന്താണ്, ഓരോ ഇയറിലും 31st March 2020 മുതൽ ഓരോ ഇയറിലും 1 lakh rupees വെച്ച് കൊടുത്താണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസും ആവാം. ദെൻ ഡ്രോയിങ് ഓഫ് ലോട്ട്സ്. ഡ്രോയിങ് ഓഫ് ലോട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് കൊടുക്കാനുള്ള ടോട്ടൽ എമൗണ്ട് ഓരോ ഇയറിലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആയിട്ട് കൊടുത്ത് കൊടുത്ത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്ത് കൊടുത്ത് അവസാനിപ്പിക്കുന്നതാണ് ഡ്രോയിങ് ഓഫ് ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയാണ് അവിടെ കൊടുക്കുന്നത്. സോ അതില് ഓപ്പൺ മാർക്കറ്റും നമുക്ക് ഫോളോ ചെയ്യാം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. On 31st March 2020, the company purchased debentures of the face value of rupees 1 lakh at rupees 106 for immediate cancellation. So, ഞാൻ പറഞ്ഞു കമ്പനിക്ക് 5 lakh rupees ആണ് ടോട്ടൽ റിഡംഷൻ നടത്താനുള്ളത്. അത് കൊടുക്കുന്നത് 10% പ്രീമിയത്തിലാണ്. ദെൻ അത് കൊടുക്കുന്ന രീതി എന്താണ് പറഞ്ഞേ, ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്, ഡ്രോയിങ് ഓഫ് ലോട്ട്സ് ആണ്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 31st March 2020 മുതലാണ് അവർ റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഇയറിൽ 31st March 2020 ആ ഇയറിൽ അവര് 1 lakh rupees റിഡംഷൻ നടത്തി. അത് എങ്ങനെയാണ് നടത്തിയത്, 31st മാർച്ചില് 1 lakh rupees ഫേസ് വാല്യൂ ഉള്ള ഒരു എന്താണ് ടോട്ടൽ ഡിബഞ്ചർ ₹106 ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവര് മേടിച്ചു എന്നുള്ളതാണ്. സോ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിഡംഷൻ നടത്താൻ ആക്ച്വലി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് 10% പ്രീമിയത്തിലാണ് അല്ലേ. സോ നോർമലി നമുക്ക് നോക്കിയാൽ അറിയാം, 1 lakh rupees നമ്മളപ്പോ അവിടെ റിഡംഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ 1 lakh rupees നമ്മൾ 10% പ്രീമിയത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ 1,10,000 rupees അവിടെ നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും അല്ലേ. എന്താണ് പറയുന്നത്, 1 lakh rupees ആണ് നമ്മൾ അവിടെ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓരോ ഇയറിലും. സോ നമ്മൾ 31st മാർച്ച് 2020 ഒരു റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് 10% പ്രീമിയത്തിലാണ് നമ്മൾ ഓൾറെഡി എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്. സോ നാച്ചുറലി 10% പ്രീമിയം എന്ന് പറയുമ്പോൾ 10,000 rupees അവിടെ കൂടുതൽ കൊടുക്കണം. സോ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 1,10,000 rupees നമ്മൾ റിഡംഷൻ നടത്തണം ഒരു ഇയറിൽ. നമ്മളത് ചെയ്യുകയാണെങ്കിൽ റിഡംഷൻ നടത്തുകയാണെങ്കിൽ ദാറ്റ് ടൈം ആ ഒരു സമയത്താണ് ₹106 ഇത് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് ₹106 എന്ന് പറയുമ്പോൾ അവിടെ ലാഭമാണ്. ദാറ്റ് മീൻസ് എന്താണ്, 1 lakh rupees ടോട്ടൽ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ ₹100 അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 1,000 debentures അല്ലെ, ഒരു ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ ₹100 എന്ന് പറയുമ്പോൾ അവിടെ 1,000 debentures ₹106 നമുക്ക് അവൈലബിൾ ആവാണ്. സോ ₹106 അല്ലേ, ദാറ്റ് മീൻസ്
1,06,000 റുപ്പീസിനെ ഇത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഇപ്പോ കിട്ടാണ്. സോ 1,06,000 റുപ്പീസിനെ ഇത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ മാർക്കറ്റ് പെർച്ചേസ് നടത്തി അത് മേടിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനിലോട്ട് കമ്പനി പോകുന്നത്. എന്താ കാരണം? 1,10,000 കൊടുക്കാവുന്നതാണ് എഗ്രിമെന്റ്. ആ ഒരു സമയത്ത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഇത് 1,06,000 റുപ്പീസിന് അവൈലബിൾ ആവാണ്. നാച്ചുറലി അവിടെ 4,000 റുപ്പീസ് അവിടെ ലാഭം വരാണ് അല്ലേ. സോ അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ മാർക്കറ്റ് പെർച്ചേസിന് ഇവര് പോയിട്ടുള്ളത്. സോ നമുക്ക് ഇനി കാൽക്കുലേഷനിലോട്ട് പോവാം. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ഈ ഒരു പരിപാടി ചെയ്യാനുള്ള കാരണം എന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത്. സോ ഇനി നമ്മുടെ കാൽക്കുലേഷനിലോട്ട് അല്ലെങ്കിൽ എൻട്രിയിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം. എന്താണ് പഠിച്ചത്? നമ്മളിപ്പോ ഏത് ഇയറിലാണ് റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഇയറിന്റെ തൊട്ട് മുമ്പുള്ള ഇയറില് ഏപ്രിൽ 30 മുമ്പ് നമ്മള് ഫേസ് വാല്യൂ ഓഫ് റിഡംഷൻ ആ എമൗണ്ടിന്റെ 15% ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് മാറ്റണം. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി. നമ്മളിവിടെ ടോട്ടൽ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് 1,06,000 റുപ്പീസ് കൊടുത്തിട്ട് 1,00,000 ഫേസ് വാല്യൂ ഉള്ള സാധനമാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പെർച്ചേസ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസലേഷൻ ചെയ്യുന്നത്. സോ 1,00,000 ഫേസ് വാല്യൂ ആണ് റിഡംഷന്റെ വാല്യൂ എങ്കിൽ ആ 1,00,000 15% മസ്റ്റ് ആയിട്ട് ഏപ്രിൽ 30 മുമ്പ് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് മാറ്റണം. എന്താണ് പറയുന്നത്? ഏത് ഇയറിലാണോ നമ്മൾ റിഡംഷൻ നടത്താൻ പോകുന്നത്, ഏത് ഇയറിലാണ്, 31 മാർച്ച് 2020 റിഡംഷൻ നടത്തുന്നത് എങ്കിൽ ആ ഇയറിന്റെ തൊട്ട് മുമ്പുള്ള ഇയറിലെ ഏപ്രിൽ 30 മുമ്പ് എത്രയാണോ ഫേസ് വാല്യൂ ഓഫ് റിഡംഷൻ എങ്കിൽ അതിന്റെ 15% നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് മാറ്റണം. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോ അതാണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇട്ടു ബാങ്ക്. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം ഒരു കാരണവശാലും കൺഫ്യൂഷൻ വരാൻ പാടില്ല ഈ ഡേറ്റിന്റെ കാര്യം നോക്കിയിട്ട്. ഓക്കെ, ഇനി അതിനുശേഷം എപ്പോഴാണോ റിഡംഷൻ നടത്തുന്നത്, റിഡംഷന് മുമ്പ് ടോട്ടൽ ഫേസ് വാല്യൂ നമ്മൾ എത്രയാണോ ഇഷ്യൂ നടത്തി ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത് ആ ടോട്ടൽ ഫേസ് വാല്യൂന്റെ 25% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം. സോ അതാണ് നെക്സ്റ്റ് എൻട്രി. ഡേറ്റ് റിഡംഷന്റെ ഡേറ്റ് ആണ്, അതിന് മുമ്പാണ് ഇത് ചെയ്യണ്ടോ. സോ അങ്ങനെയാണ് മാർച്ച് 30, 31, 2020 ടോട്ടൽ ഫേസ് വാല്യൂ എത്രയാണ് ഇഷ്യൂ നടത്തി റേസ് ചെയ്തിട്ടുള്ളത്, 5,000 ഡിബഞ്ചേഴ്സ് 100 രൂപ വെച്ചിട്ട് 5,00,000 റുപ്പീസ്. സോ 5,00,000 റുപ്പീസിന്റെ 25% 1,25,000 റുപ്പീസ് ആണ് നമ്മള് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റേണ്ടത്. അപ്പോ അതാണ് എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 1,25,000 റുപ്പീസ്. ഓക്കെ, ഇനി റിഡംഷന് മുമ്പ് കഴിഞ്ഞ കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലത്തെ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. സോ അതാണ് നെക്സ്റ്റ് എൻട്രി. ഈ സെയിം ഡേറ്റില് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് 15,000 റുപീസ്. ഓക്കെ, സോ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തു. റിഡംഷന് മുമ്പ് ചെയ്യേണ്ട എന്തൊക്കെയാണ്? ആദ്യം തന്നെ ഫേസ് വാല്യൂന്റെ 15% DRIലോട്ട് മാറ്റി. ടോട്ടൽ എമൗണ്ട് ഓഫ് ദി ഫേസ് വാല്യൂ 5,00,000 25% DRIലോട്ട് മാറ്റി. ദെൻ റിഡംഷന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചും കിട്ടി. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് എൻട്രി ചെയ്യേണ്ടത്? റിഡംഷൻ എൻട്രി. ഓപ്പൺ മാർക്കറ്റ് പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എൻട്രിയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കണ്ടേ. അപ്പോൾ 1 by 1 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിച്ചോളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു എൻട്രിയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 1,00,000 ഫേസ് വാല്യൂ ഉണ്ടായിരുന്നത് അല്ലേ, 100,000 ഫേസ് വാല്യൂ ഉണ്ടായിരുന്നത്, 110,000, ദാറ്റ് മീൻസ് 10% പ്രീമിയത്തിലാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. 110,000 ആണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സാധനം നമുക്ക് 1,06,000 റുപ്പീസിന് കിട്ടാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്, ദാറ്റ് മീൻസ് 106 രൂപയ്ക്ക്, 1,06,000. അതുകൊണ്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തത്. അപ്പോ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ, അവിടെ നമുക്ക് ലാഭമുണ്ട്. എത്ര രൂപയുടെ? 4,000 രൂപയുടെ ലാഭമുണ്ട്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ എൻട്രി ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ നമ്മൾ എൻട്രി ചെയ്തിരിക്കണം എന്താണ്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഡിബഞ്ചേഴ്സിൽ എപ്പോഴും എന്താണ്?
ഫേസ് വാല്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ. എന്താണ് 10,000 റുപ്പീസ് നമ്മൾ അഡീഷണൽ പ്രീമിയത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ പ്രീമിയത്തിലല്ല കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും എന്താ 100 രൂപയുടെ സാധനം 106 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഈ 10,000 റുപ്പീസ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആണ്. കാരണം നമ്മള് 110 രൂപ ഒരു ഡിബഞ്ചറിന് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ 110 രൂപ കൊടുക്കുന്നില്ല. സോ ആ 10 രൂപ ഒരു ഡിബഞ്ചറിന് ഉള്ളത് ഇവിടെ 1,000 ഡിബഞ്ചേഴ്സുമ 10 രൂപ വെച്ചിട്ടുള്ള നമ്മുടെ പ്രീമിയം അല്ലെ, ഇവിടെ 10,000 കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ ആദ്യം ക്യാൻസൽ ചെയ്യണം. ബിക്കോസ് നമുക്കത് എന്താണ് പ്രോഫിറ്റ് ആണ് അല്ലെ. 10,000 രൂപ കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞത് നമുക്ക് 10,000 രൂപ കൂടുതൽ കൊടുക്കുന്നില്ല എങ്കിൽ വി വാണ്ട് ടു ക്യാൻസൽ. സോ അതിനു വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ നമ്മൾ പ്രീമിയം ഓൺ റിഡംഷനെ ഡെബിറ്റ് ചെയ്തു, കൂടുതൽ എമൗണ്ടിനെ കൊടുക്കാന്ന് പറഞ്ഞു. ബിക്കോസ് നമുക്ക് എന്താണ് അത് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ആണ്, അത് അങ്ങനെ തന്നെ ആ എൻട്രി എഴുതണം. അപ്പൊ പ്രീമിയം ഓൺ റിഡംഷൻ ഡെറ്റർ 10,000. അപ്പൊ അതെന്താണ് പ്രോഫിറ്റ് ആണ്, അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ 10,000. ഇനി ലോൺസ് ഓൺ റിഡംഷൻ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ സംഭവം, അപ്പൊ രണ്ടും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കണമെന്നല്ല. 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ ആണ് 106 രൂപയ്ക്ക് മേടിക്കുന്നത്. സോ ടോട്ടൽ 1,000 ഡിബഞ്ചേഴ്സും 6 രൂപ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നഷ്ടമാണ് അല്ലെ, നഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ലോസ് ഓൺ റിഡംഷൻ നമ്മൾ ഡെബിറ്റ് ചെയ്തു 6,000 ടു ബാങ്ക്. ബാങ്കിൽ എത്രയാണ് നമ്മൾ 106 രൂപയല്ലേ ഒരു ഡിബഞ്ചർ കൊടുക്കണ. സോ 1,06,000 റുപ്പീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ബാങ്കില് 1,06,000 വന്നേ. ദെൻ നേരത്തെ പറഞ്ഞതിന്റെ കറസ്പോണ്ടിങ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ 10,000. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഫേസ് വാല്യൂ ഡിബഞ്ചർ 1,00,000, നമ്മളത് 10 രൂപ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞാൽ, ദാറ്റ് മീൻസ് പ്രീമിയത്തിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 10,000. അപ്പോ അവിടെ പ്രീമിയത്തിൽ നമ്മൾ കൊടുക്കുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണു, അത് പ്രോഫിറ്റ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ പ്രീമിയം അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യാൻ അതിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ പ്രോഫിറ്റ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ക്രെഡിറ്റും ചെയ്തു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട്. ഇനി 100 രൂപ ഫേസ് വാല്യൂ ഉള്ള സാധനമാണ് നമ്മളിവിടെ 106 രൂപ കൊടുക്കണം. ദാറ്റ് മീൻസ് 1,06,000. അപ്പൊ അവിടെ 6 രൂപ നമുക്ക് ലോസ് ആണ്. സോ നമ്മൾ ആ ലോസ് അവിടെ ട്രീറ്റ് ചെയ്തു ലോസ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പ്രോഫിറ്റ്, ലോസിനെ ട്രീറ്റ് ചെയ്യാൻ കൂടുതൽ കൊടുത്തുള്ളതിനെ ലോസിനെ അവിടെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് പെർച്ചേസിന്റെ എൻട്രി വരുന്നത്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം അല്ലെ. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ഈ എമൗണ്ട്. സോ നമുക്കതിനെ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിൽ ഈ എൻട്രിയുടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും വേറൊരു സാധനം പുതിയത് വന്നിട്ടുണ്ട് അവിടെ. എന്താണ്, ലോസ് ഓൺ റിഡംഷൻ അല്ലേ. ദാറ്റ് മീൻസ് 10,000 റുപ്പീസ് നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് വന്നാലും ഒരു 6 രൂപ നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ലോസ് ഓൺ റിഡംഷൻ. അതൊന്ന് സെറ്റ് ഓഫ് ചെയ്ത് ബാലൻസ് 4,000 രൂപ മാത്രമേ നമുക്ക് ആക്ച്വലി ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. അത് ജസ്റ്റ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആദ്യം 1,10,000 ശരിക്കും കൊടുക്കേണ്ടതാണ്, അത് 1,06,000 കൊടുത്ത് ഓക്കെ ആക്കി 4,000 രൂപയാണ് ലാഭം. നമ്മൾ എൻട്രി ചെയ്തുമ്പോൾ ഈ കറക്റ്റ് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് എഴുതണം എന്ന് മാത്രം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് 10,000 രൂപ നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് കിട്ടിയതിൻ്റെ എന്താണ് ലാസ്റ്റത്തെ എൻട്രി എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഡെറ്റർ സാധാരണ ചെയ്യാറ് ഈ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് നേരിട്ട് മാറ്റാണ് പതിവ്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു 6,000 രൂപ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ലോസ് ഓൺ റിഡംഷൻ വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം, ബാലൻസ് ഉള്ളത് കിട്ടുള്ളൂ. സോ നേരത്തെ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ലോസിനെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്തു 6,000 സെറ്റ് ഓഫ് ചെയ്തു. ബാലൻസ് ഉള്ള 4,000 രൂപ മാത്രമേ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് പോവുള്ളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്യണു, ഒരു കൺഫ്യൂഷൻ വേണ്ട. 10,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി അല്ലേ, പ്രീമിയം പ്രോഫിറ്റ് കിട്ടി.
10,000 കിട്ടിയതില് ലോസ് ഒരു 6,000 രൂപയുണ്ട്. സോ ആ 6,000 നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് ബാലൻസ് മാത്രമേ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉള്ളൂ, അത് മാത്രമേ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ലാസ്റ്റ് എൻട്രി ഇങ്ങനെ വരാൻ കാരണം. പ്രോഫിറ്റ് ഓൺ റിഡംപ്ഷൻ 10,000 നേരത്തെ കിട്ടിയതിനെ ഡെബിറ്റ് ചെയ്തു, ലോസ് അഡ്ജസ്റ്റ് ചെയ്തു 6,000, ഇതിനെ പിടിച്ച് ക്രെഡിറ്റ് ചെയ്തു, ബാലൻസ് ക്യാപിറ്റൽ പ്രോഫിറ്റിലോട്ട് ക്യാപിറ്റൽ റിസർവിലോട്ട് 4,000 പോയി. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു പ്രോബ്ലത്തിന്റെ പെക്യുലാരിറ്റി എന്താണ്? നമ്മൾ പ്രീമിയത്തിന് തിരിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞേ, പക്ഷെ ആ പറഞ്ഞ അത്രയ്ക്ക് എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ല. 110 കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 106 കൊടുത്തുള്ളൂ. അപ്പൊ അവിടെ ആക്ച്വലി അവിടെ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ അവിടെ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ അവിടെ വന്നിട്ടുണ്ട്, 106 വന്നിട്ടുണ്ട്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യും വേണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഈ പറയുന്ന ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു പ്രോബ്ലം കൂടി നോക്കാം. സോ മൂവിങ് ടു നെക്സ്റ്റ് പ്രോബ്ലം. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓൺ 1st April 2018 എ ലിമിറ്റഡ് ഇഷ്യൂ 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 ഈച്ച് അറ്റ് പാർ. നേരത്തെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റ് തന്നെയാണ് ഇതെല്ലാം. 5,000 ഡിബഞ്ചേഴ്സ് 100 രൂപ വെച്ചിട്ട് ഇഷ്യൂ നടത്തി, ടോട്ടൽ 5,00,000 റുപ്പീസ് റേസ് ചെയ്തു. Redeemable at 10% premium. So, avadiyum redemption 10% premium ilana udheshichulla. Out of these, adile debentures of the face value of rupees 1,00,000 are to be redeemed every year commencing from 31st March 2020 either by purchase from open market or by drawing of lots. Appo nerthe cheetha problemine same karyangalana eduthirulla. നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, ദൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞാൻ അവിടെ റിഡംപ്ഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് 31st March 2020 മുതൽ. ദൻ ഓൺ 31st March 2020 കമ്പനി പർച്ചേസ്ഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് റുപ്പീസ് 1,00,000 അറ്റ് റുപ്പീസ് 115. അവിടെയാണ് ചേഞ്ച് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. അപ്പോ നേരത്തെ കണ്ട പ്രോബ്ലവും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ 100 രൂപ വാല്യൂ ഉണ്ടായിരുന്നത് റിഡംപ്ഷൻ 10% പ്രീമിയത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചു, ഇവിടെയും സെയിം ആണ്. ദെൻ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിലോട്ട് പോയപ്പോ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 106 രൂപയ്ക്ക് നമുക്കത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടാണ്. ദാറ്റ് മീൻസ് നമ്മൾ 110 രൂപ കൊടുക്കാന്ന് പറഞ്ഞത് 106 രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടാണ്. സോ അതുകൊണ്ട് നമുക്കൊരു 4 രൂപയുടെ ലാഭം കിട്ടി. ഇവിടെയോ ഇവിടെ 110 കൊടുക്കാന്ന് പറഞ്ഞത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത് 115. ശരിക്കും കമ്പനി അതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല, പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് വീണ്ടും എത്ര രൂപ അവിടെ നഷ്ടം വരുന്നത്? 5 രൂപ നഷ്ടം വരാണ്. പക്ഷെ ആ 5 രൂപ നഷ്ടം ട്രീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റെപ്പുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള 5 രൂപ കൂടുതൽ വേണ്ടി വന്നു. ഓൾറെഡി 100 രൂപയുടെ സാധനം 110 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമല്ലാണ്ട് ഒരു 5 രൂപ വീണ്ടും അവിടെ കൊടുക്കേണ്ടി വരാണ്. അപ്പൊ നമുക്ക് ഇനി എൻട്രീസിലോട്ട് പോവാം, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കാം. സോ ആദ്യത്തെ ഈ 3 എൻട്രി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച സെയിം കാര്യങ്ങളാണ് അല്ലേ. ദാറ്റ് മീൻസ് നമ്മൾ 31st March 2020 റിഡംപ്ഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള അതിന്റെ ഫേസ് വാല്യൂ 1,00,000 ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള ഇയറിൽ 2019 April 30 നമ്മൾ ഡിബഞ്ചർ റിഡംപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് 1,00,000 റുപ്പീസിന്റെ 15% മാറ്റി. സോ അതാണ് DRI അക്കൗണ്ട് ഇട്ടിട്ടു, ഡിബഞ്ചർ റിഡംപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇട്ടിട്ടു ബാങ്ക് 15,000 നേരത്തെ കണ്ടതാണ്. ദെൻ ടോട്ടൽ ഫേസ് വാല്യൂ ആയിട്ടുള്ള 5,00,000 അല്ലെ, 5,000 × 100 5,00,000 25% ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് എന്തായാലും മാറ്റണം, തിയറിയാണ്. സോ അത് മാറ്റി എങ്ങനെയാണ് 1,25,000 വന്നെ. ദെൻ റിഡംപ്ഷന് മുമ്പ് DRIയിലോട്ട് മാറ്റിയതിന്റെ എമൗണ്ട് തിരിച്ചു കിട്ടാണ്. അതാണ് നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു, ഡിബഞ്ചർ റിഡംപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ്. സോ ഈ 3 എൻട്രി നമ്മൾ നേരത്തെ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെ. നെക്സ്റ്റ് അടുത്തത് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോഴാണ് അവിടെ വ്യത്യാസങ്ങൾ വരുന്നത്. എന്താണ്? 100 രൂപയുടെ സാധനം 110 കൊടുക്കുക എന്ന് പറഞ്ഞു, ദെൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ അതിനേക്കാൾ കൂടുതൽ വില കൂടുതലാണ് മേടിച്ചത് 115. സോ നമുക്ക് എൻട്രിയിലോട്ട് പോവാം, ആ സ്റ്റെപ്പുകൾ നോക്കാം. സോ നമ്മൾ ഫേസ് വാല്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലാണ് ഫേസ് വാല്യൂ എഴുതുക. സോ
debentures account debtor. നെക്സ്റ്റ് എന്താണ്? പ്രീമിയം ഓൺ റിഡംപ്ഷൻ. ആ 100 രൂപയുടെ സാധനം 10 രൂപ പ്രീമിയത്തിലാണ് കൊടുക്കാൻ അവിടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവിടെ 10 രൂപ പ്രീമിയത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചത്. സോ അതുകൊണ്ട് പ്രീമിയം ഓൺ റിഡംപ്ഷൻ അവിടെ ഡെബിറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? നമുക്കതിനെ ക്യാൻസൽ ചെയ്യണം. ആ 10 രൂപ എന്ന് പറയണത് ആ നമ്മൾ കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ചു, പക്ഷെ അവിടെ ആ 10 രൂപ കൊടുക്കുന്നില്ല. സോ അതുകൊണ്ട് അത് നമുക്ക് പ്രോഫിറ്റ് ആണ് അല്ലെ. സോ പ്രീമിയം ഓൺ റിഡംപ്ഷൻ എന്ന് പറയുന്നത് ആ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു, പക്ഷെ അവിടെ നമ്മൾ ആ 10 രൂപ അവിടെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അത് പ്രോഫിറ്റ് അക്കൗണ്ടിലോട്ട് അല്ലെ അഡ്ജസ്റ്റ് ചെയ്യണം കറസ്പോണ്ടിങ് ആയിട്ട്. അതുകൊണ്ടാണ് ഈ പ്രീമിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെ ആ 10,000 രൂപ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും നമ്മൾ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് അവിടെ കൊടുക്കുന്നില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്. സ്റ്റെപ്പ് എപ്പോഴും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. കാരണം എന്താ, 100 രൂപയുടെ സാധനം 110 കൊടുക്കാന്ന് പറഞ്ഞു, ദെൻ നമ്മൾ അതിനേക്കാൾ കൂടുതൽ കൊടുക്കണമെങ്കിലും ആ 10 രൂപ പ്രീമിയം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് പ്രീമിയത്തിനെ ക്യാൻസൽ ചെയ്യാൻ പ്രീമിയം അക്കൗണ്ടിനെ ഇവിടെ ഡെബിറ്റ് ചെയ്തു. ദെൻ അത് നമുക്ക് പ്രോഫിറ്റ് ആണ്, നമ്മൾ ആ 10 കൊടുക്കുന്നില്ല. സോ നമുക്ക് പ്രോഫിറ്റ് ആണ്, അവിടെ ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മളിവിടെ പ്രീമിയം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 15 രൂപയാണ് ഇവിടെ കൂടുതൽ കൊടുക്കുന്നത് അല്ലെ. 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ 10 രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയാകുമ്പോ 15,000 rupees ആണ് നമുക്ക് അവിടെ നഷ്ടം വരുന്നത്, ലോസ് ഓൺ റിഡംപ്ഷൻ അല്ലേ. എങ്ങനെയാണ്? ആ ഒരു ഡിബഞ്ചറുമേ 15 രൂപ കൂടുതൽ കൊടുക്കണം. സോ 1,000 ഡിബഞ്ചേഴ്സുമേ 15 rupees വെച്ചിട്ട് 15,000 രൂപ നമുക്ക് അവിടെ നഷ്ടമാണ്. അത് നമ്മൾ ലോസ് ഓൺ റിഡംപ്ഷൻ അക്കൗണ്ടില് ഡെബിറ്റ് ചെയ്തു. ദെൻ അപ്പൊ ബാങ്കിലോട്ട് എത്രയാ പോകുന്നത്? ആ 1,15,000 rupees അല്ലേ. 100,000 കൂടുതലാണ്, 15,000 രൂപ കൂടുതലാണ് കൊടുക്കുന്നത്. സോ ബാങ്കിൽ 1,15,000. ദെൻ നേരത്തെ പറഞ്ഞ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് 10,000 പ്രോഫിറ്റ് ഓൺ റിഡംപ്ഷനിലും കാണിച്ചു. സോ ഇങ്ങനെയാണ് അവിടെ ഓപ്പൺ മാർക്കറ്റ് പെർച്ചേസിന്റെ എൻട്രി വരാം. ഞാൻ ഒന്നുകൂടി പറയണു, ഒരു കാരണത്തിലും ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഫേസ് വാല്യൂ ഡിബഞ്ചേഴ്സിൽ എഴുതി, ദെൻ 10 രൂപ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു, അത് നമ്മൾ കൊടുക്കുന്നില്ല. സോ ദ റിക്വയർഡ് ക്യാൻസലേഷൻ. സോ പ്രീമിയം ഓൺ റിഡംപ്ഷനെ ഡെബിറ്റ് ചെയ്തു. അത് പ്രോഫിറ്റിലോട്ടാണ് സാധാരണ അഡ്ജസ്റ്റ് ചെയ്യുക, കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കാത്തതുകൊണ്ട്. സോ അവിടെ പ്രോഫിറ്റ് ഓൺ റിഡംപ്ഷനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ കൂടുതൽ വാല്യൂ കൊടുത്തിട്ടാണ് അത് മേടിക്കുന്നത്. സോ അവിടെ ലോസ് ഉണ്ട്. ആ ലോസ് എന്ന് പറയുന്നത് ഒരു ഡിബഞ്ചറുമേ 15 രൂപ വെച്ചിട്ട് 1,000 ഡിബഞ്ചറുമേ 15,000 രൂപയാണ്. ഓക്കെ, സോ അങ്ങനെ 15,000 ഡെബിറ്റ് ചെയ്തു. നമ്മൾ കൊടുത്തത് 1,15,000. സോ സെറ്റായി. ഓക്കെ, ഇതാണ് ഓപ്പൺ മാർക്ക് പെർച്ചേസിന്റെ എൻട്രി. ഇനി നെക്സ്റ്റ് എൻട്രിയാണ് ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കാനുള്ള. ഇവിടെ നമുക്ക് 10,000 രൂപ നമ്മൾ ആ ഇവിടെ പ്രോഫിറ്റ് ഓൺ റിഡംപ്ഷനിലോട്ട് മാറ്റിയിട്ടുണ്ട്. 10,000 രൂപ നമ്മൾ കൊടുത്തത് എത്രയാ? ആ 10,000 കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ നഷ്ടമാണ് അല്ലേ, നമുക്ക് അവിടെ നഷ്ടമാണ്. സോ ഇവിടെ 10,000 കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മാറ്റിയിട്ടുള്ള പ്രോഫിറ്റിനെ നമ്മൾ ആദ്യം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്ത പ്രോഫിറ്റ് ഓൺ റിഡംപ്ഷനെ ആദ്യം തന്നെ ഡെബിറ്റ് ചെയ്തു. പ്രോഫിറ്റ് ഓൺ റിഡംപ്ഷൻ അക്കൗണ്ട് ഡെറ്റർ. ഇനി ലോസ് ആയിട്ട് നമുക്ക് എത്രയാണെന്നുള്ള 15,000 ആണ്. അപ്പൊ ആ 15,000 വേണ്ടിയിട്ട് ഓൾറെഡി കിട്ടിയിട്ടുള്ള 10,000 എടുത്തു. തികയാത്ത ഒരു 5,000 രൂപ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐദർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടോ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മളിവിടെ പി ആൻഡ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്ത. ക്യാപിറ്റൽ റിസർവ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവിനെ ഡെബിറ്റ് ചെയ്യാം. ഏതാണെങ്കിൽ ഉള്ള റിസർവ് അനുസരിച്ചിട്ട് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. സോ അങ്ങനെയാണ് ഈ പറയുന്ന 15,000 ലോസിനെ അഡ്ജസ്റ്റ് ചെയ്താണ് നെക്സ്റ്റ് കാണിക്കുന്നത്. സോ ലോസിനെ അവിടെ ഓൾറെഡി ഡെബിറ്റ് ചെയ്തതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്തു. ഈ പ്രോഫിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ക്രെഡിറ്റ് ചെയ്തതിനെ ഡെബിറ്റ് ചെയ്തു. തികയാത്ത പൈസ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ എടുത്ത് കാണിച്ചേക്കുന്നത്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലെ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. സോ അങ്ങനെയാണ് എൻട്രി വന്നേ ഇവിടെ പ്രോഫിറ്റ് ഓൺ റിഡംപ്ഷൻ അക്കൗണ്ട് ഡെറ്റർ, പി എൻ എൽ അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ഓൺ റിഡംപ്ഷൻ. അപ്പോൾ 15,000 രൂപ കൂടുതൽ കൊടുത്തത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മളിവിടെ കണ്ടേ. ഇതിനു വേണ്ടി ഈ 10,000 ആദ്യം എടുത്തു, തികയാത്തത് പി എൻ എൽ അക്കൗണ്ടിൽ നിന്നോ റിസർവിൽ നിന്നോ എടുക്കാം. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇതിനേക്കാൾ മുമ്പ് കണ്ടതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടിലും ആ പ്രീമിയത്തിൽ തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷേ ആദ്യത്തെ പ്രോബ്ലത്തിൽ ആ 110 കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറവ് എമൗണ്ടിന് കിട്ടി. ഈ പ്രോബ്ലത്തിലോ
ആക്ച്വൽ പ്രീമിയത്തിനേക്കാൾ കൂടുതൽ അവിടെ കൊടുക്കുകയാണ്. സോ ഇവിടെ നമുക്ക് നല്ല നഷ്ടമാണ്, ഇവിടെ ടോട്ടൽ ഒരു 5000 രൂപ അവിടെ നമുക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പോ ദാറ്റ്സ് അബൌട്ട് റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ റിലേറ്റഡുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോ ഫിനിഷ് ചെയ്തത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് ഐ തിങ്ക് ഓൺ ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണ കേസാണ്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സി എസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.